ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു വീട്ടമ്മ മനഃശാസ്ത്രജ്ഞനെ കാണാൻ എത്തി. അവർ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് ആകെപ്പാടൊരു സുഖവുമില്ല, എനിക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു, തൊടുന്നതൊക്കെ കുഴപ്പത്തിലാണ് കലാശിക്കുന്നത്, എല്ലാം ചീത്തയായി പോകുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ അലമാരിയിൽ നിന്ന് ഒരു തൂവാല എടുത്തു. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. അമ്മ സമ്മാനിച്ച തൂവാല തന്നെ എടുത്തു. വെളുവെളുത്ത തൂവാല, അരികു മുഴുവൻ അമ്മ ചുവന്ന നൂൽ കൊണ്ട് തയ്ച്ചിരിക്കുന്നു. അതെടുത്ത് മേശപ്പുറത്ത് വച്ചു. മേശപ്പുറത്ത് എൻ്റെ പേനയിൽ നിന്ന് ഒരു തുള്ളി മഷി വീണ് കിടന്നിരുന്നു. ആ മഷി എൻ്റെ തൂവാലയുടെ ഒരു മൂലയിൽ പറ്റി. എൻ്റെ പ്രിയപ്പെട്ട തൂവാല അങ്ങനെ ചീത്തയായി. ഈ മഷി കഴുകിയാലും പോകില്ല. മനഃശാസ്ത്രത്തിൻ്റെ മുന്നിലിരുന്ന് ആ വീട്ടമ്മ വിതുമ്പിക്കരഞ്ഞു. മനഃശാസ്ത്രം പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, നമുക്ക് പരിഹാരമുണ്ടാക്കാം, താങ്കൾ നാളെ വരൂ, ഇന്നത്തേക്ക് ആ തൂവാല എനിക്ക് തന്നിട്ട് പോകൂ. അവർ തൂവാല ഡോക്ടർക്ക് കൊടുത്തിട്ട് പോയി. പിറ്റേന്ന് വീണ്ടും മനഃശാസ്ത്രജ്ഞൻ്റെ മുന്നിലെത്തി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. എന്നിട്ട് തൂവാല തിരിച്ചു കൊടുത്തു. അദ്ദേഹം മഷിപ്പാട് എങ്ങനെയോ മാറ്റിയിട്ടുണ്ടാകാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ ആ തൂവാല വിടർത്തി നോക്കി. തൂവാല ആകെ മാറിയിരിക്കുന്നു. അവർ ശ്രദ്ധിച്ചു നോക്കി. അതിൽ വീണ മഷിയുണ്ടാക്കിയ കറുത്ത പാട് ഒരു മുന്തിരി വള്ളിയുടെ ചുവടാക്കിയിരിക്കുന്നു. മനോഹരമായ ഒരു തയ്യൽ വേല, ഒരു കലാരൂപം. കറുത്ത കുത്തിൽ തുടങ്ങുന്ന മുന്തിരിവള്ളി ഉയർന്ന് വളഞ്ഞ് തിരിഞ്ഞ് തൂവാല മുഴുവൻ വളർന്നിരിക്കുന്നു. അതിൽ നിറയെ ഇലകളും പഴങ്ങളും ശലഭങ്ങളും കുഞ്ഞുക്കിളികളും. വീട്ടമ്മ വീണ്ടും തൂവാലയിലേക്ക് നോക്കി. എന്തൊരു മാജിക്! ചീത്തയായി പോയ തൻ്റെ തൂവാല ഇപ്പോൾ നല്ലതും വിലയേറിയതുമായിരിക്കുന്നു. അങ്ങനെ ആഹ്ലാദിച്ചെന്ന് വീട്ടമ്മയുടെ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ചീത്തയായതിനെയും നന്നാക്കാൻ പറ്റും, പറ്റണം. ദൗർഭാഗ്യത്തെയും തിരിച്ച് ഭാഗ്യമാക്കാൻ പറ്റും. പരാജയത്തെയും വിജയമാക്കാൻ പറ്റും. എല്ലാം നമ്മുടെ മനോഭാവത്തെയും ചിന്തയെയും അനുസരിച്ചിരിക്കുന്നു. മനഃശാസ്ത്രജ്ഞൻ പിന്നെയും തുടർന്നു, പിച്ച വെച്ച് നടക്കാൻ പഠിക്കുന്ന കുട്ടി വീഴും, മുട്ടുപൊട്ടും, വേദന കൊണ്ട് കരയും, പക്ഷെ ഒരിക്കലും നിരാശയിൽ ജീവിക്കുകയില്ല. വീണാലും എഴുന്നേൽക്കും, വേദനിച്ചാലും പിന്നെയും നടക്കും. കാരണം നടക്കുക എന്ന വലിയ ലക്ഷ്യം ഉള്ളിലുണ്ട്, അതിതീവ്രമായ അഭിലാഷം. അപ്പോൾ തടസ്സങ്ങളൊന്നും തടസ്സങ്ങളായി തോന്നുകയില്ല. ആത്മവിശ്വാസം കുറഞ്ഞ് എല്ലാം കുഴപ്പത്തിലാണ് എന്ന ചിന്തയിൽ നിരാശയിൽ ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തടസ്സങ്ങളോ ഭാഗ്യദോഷങ്ങളായി തോന്നുന്നത്. തൂവാലയിൽ വീണ മഷിത്തുള്ളി മാറ്റാനാകാത്ത ചീത്ത കാര്യമായും കാണാം, മനോഹരമായ ഒരു അവസരമായും കാണാം. അതൊരു മുന്തിരിവള്ളിയുടെ ചുവടാക്കിയപ്പോൾ
ചീത്ത തൂവാല നല്ല തൂവാലയായി. ജീവിതത്തിലും ഇതാകണം നമ്മുടെ മനോഭാവം.